ജവാൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം, പാന കോട്ട. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡബിൾ ക്രീം ആണ് എടുക്കുന്നത്. ഇതൊരു 250 ml ഡബിൾ ക്രീം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാക്കണം നമുക്ക്. ഞാനിതിലേക്ക് ഒഴിക്കുവാണ്. ഇതിലേക്ക്, ഈ ഡബിൾ ക്രീമിലേക്ക് ഞാനൊരു 100 ml മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ബോയിലൊന്നും ആകണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ജലാറ്റിൻ ആഡ് ചെയ്യുവാണ്. പാലിനെ നന്നായിട്ടൊന്ന് കട്ടയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജലാറ്റിൻ ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നെങ്കിൽ ഫ്രീസറിൽ വെക്കാം കുറച്ച് നേരം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലായാലും മതി. ഒരു 1/2 അവർ ആകുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടും. നമ്മൾ ചൂടാക്കിയ ഡബിൾ ക്രീമും പാലും കൂടെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കുവാണ്. ഇങ്ങനെ ചെരിച്ചു വെക്കുന്ന ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ. നേരെ വെച്ചായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ കുറച്ച് നേരം കൂളാക്കാൻ നോക്കാം. നമ്മുടെ പാനക്കോട്ട തയ്യാറാക്കാനായിട്ട് നമുക്കിന് വേണ്ടിയത് കുറച്ച് മാംഗോ പ്യൂരിയാണ്. ഇത് നമുക്ക് ഫ്രഷ് മാംഗോ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഇത് ഞാൻ മാംഗോ പൾപ്പാണ് എടുത്തേക്കുന്നത്. കുറച്ച് ജലാറ്റിൻ ഇടുവാണ് ആദ്യം. ഇതിലേക്ക് മാംഗോ പൾപ്പ് കുറച്ച് ആദ്യം ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് കട്ട പിടിച്ചിരിക്കുക. ഇനി ബാക്കി മാംഗോ പൾപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനൊരു 250 ml എടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡബിൾ ക്രീമിൻ്റെ മിക്സിലേക്ക് നമ്മളുടെ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാനക്കോട്ട റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു കുറച്ചൊരു 1/2 അവർ അഗൈൻ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം, ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം. ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. മാംഗോ നല്ല തിക്ക് ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും സെറ്റാകാൻ എടുക്കത്തില്ല. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റീവാണ്. ഇതിലേക്ക് കുറച്ച് മാങ്ങാ കഷ്ണങ്ങളും ഒരു മിൻറ്റും പിസ്താഷ്യം എല്ലാം കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റും കൂടി ചെയ്ത സംഭവം സൂപ്പറായി. നല്ലൊരു ഡെസേർട്ടാണിത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു 1/2 അവർ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.